നമസ്കാരം. താൻ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ കേരള പദ്ധതി നടപ്പാക്കുമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രൊഫസർ കെ വി തോമസ്. വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്, എതിർപ്പുകൾ മാറ്റിവെച്ച് വികസനത്തിനായി എല്ലാവരും കൈകോർക്കണം. തർക്കങ്ങൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്. അവിടെയാണ് മഹാത്മാജി തെളിയിച്ച വെളിച്ചം കൂടുതൽ പ്രകാശിതമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെ യുവ നേതാക്കളുടെ മുഖഭാഷ ധാർഷ്ട്യത്തിൻ്റെതാണെന്നും കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കെ വി തോമസ് തുറന്നടിച്ചിരുന്നു. അവരിൽ പലരും അഭിപ്രായം പറയുന്നത് ധാർഷ്ട്യത്തോടെയാണ്. എലിമ കൂടുമ്പോഴാണ് വലിപ്പം കൂടുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നും കെ വി തോമസ് പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ 75-ാം രക്തസാക്ഷിത്വ വാർഷികാചരണ സമ്മേളനത്തിൽ മുഖപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അന്നായിരുന്നു ഇത്തരമൊരു പരാമർശം അദ്ദേഹം ഉന്നയിച്ചത്. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജിയുടെ പ്രസംഗം കേൾക്കാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എ കെ ജിയുടെ പ്രസംഗം മനസ്സിലാക്കുമോ എന്ന് ചോദിച്ചവരോട് നെഹ്റു പറഞ്ഞത് എ കെ ജിയുടെ ഭാഷ ജനങ്ങളുടെ ഭാഷയെന്നാണ്, വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്, എതിർപ്പുകൾ മാറ്റിവെച്ച് വികസനത്തിനായി എല്ലാവരും കൈകോർക്കണം, ഞാൻ മുഖ്യമന്ത്രി ആയാലും ഇത് തന്നെയാണ് ചെയ്യുക, കേരള പദ്ധതി നടപ്പിലാക്കും, തർക്കങ്ങൾക്ക് എപ്പോഴും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുകൊണ്ട് തന്നെ ആ തർക്കങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കണം, അതിനെ തീർച്ചയായും പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അവിടെയാണ് എല്ലാവരും തോറ്റുപോകുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസുകാർ. അതേസമയം പാർട്ടി വിലക്ക് ലംഘിച്ച കെ വി തോമസിനെതിരെയായ അച്ചടക്ക നടപടിയിൽ തന്ത്രപരമായ ഒരു മെല്ലെപ്പോക്കാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. അതിവേഗം പുറത്താക്കി വീരപരിവേഷത്തോടെ തോമസ് സി പി എം പാളയത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നാണ് നേതാക്കളുടെ പൊതുവിലുള്ള നിലപാട്. നടപടിക്രമങ്ങൾ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെയെന്നും തോമസ് സ്വയം പുറത്തു പോകുന്നെങ്കിൽ പോകട്ടെയെന്നും പാർട്ടിയിലെ അഭിപ്രായമുണ്ട്. കെ വി തോമസ് കോൺഗ്രസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പുറത്താണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഈ ഒരു ആശയക്കുഴപ്പം ഇങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് പല നേതാക്കളും പറയുന്നത്. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ പുറത്താക്കിയാൽ ഹീറോ പ്രതീക്ഷയിൽ തോമസ് മറ്റൊരു പാർട്ടിയിൽ, പ്രത്യേകിച്ച് സി പി എം ചേരിയിലേക്ക് നീങ്ങുമെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു പേടി. തോമസിനെ സ്വീകരിക്കാൻ സി പി എം വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണെന്നും അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു മെല്ലെപ്പോക്ക് തുടരുന്നത്. പാർട്ടിയുടെ ഒരു പരിപാടികളിലേക്കും ക്ഷണിക്കാതെ അവഗണിച്ചുവിടൽ ലൈൻ കൂടുകയാണെന്നും നേതാക്കളുടെ സമീപനവുമുണ്ട്. അതേസമയം തോമസ് അച്ചടക്ക സമിതിക്ക് വിശദീകരണം നൽകാൻ ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. പക്ഷേ എ കെ ആന്റണി അധ്യക്ഷനായ എ ഐ സി സി അച്ചടക്ക സമിതിയിൽ എന്ന് ചേരുമെന്ന് പോലും ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നടപടിയെടുത്താൽ പോലും പുറത്താക്കൽ വേണ്ടെന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട്. എ ഐ സി സി അംഗത്വത്തിൽ നിന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും മാത്രം മാറ്റി പ്രാഥമിക അംഗത്വം നിലനിർത്തി തോമസിനെ വെട്ടിലാക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala.